വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇതാ ബിരിയാണി പ്രിപ്പറേഷൻ രാത്രി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് രാത്രിയിലത്തെ വീഡിയോ ആണ്. ഇതാ മല്ലിയിലൊക്കെ വറുത്ത് കോരുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പലണ്ടി, മുന്തിരിങ്ങയും സവോളയും ഒക്കെ സെറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ചിക്കനെയും നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കയറുന്ന സീനാണ് ബാക്കിയുള്ളത്. അപ്പം അതൊക്കെ നമ്മുടെ ഇത്ത ഇവിടെ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമി ഹോസ്റ്റലിന് വക തന്നെയായിട്ട് കെമി കേറ്ററിംഗ് സർവീസും ഇവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വന്ന ഗസ്റ്റുകൾക്ക് എല്ലാം ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ചെമ്പൊക്കെ വെച്ച് സവോളയൊക്കെ വയറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ രാത്രി പോയിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവർ പകുതി മുക്ക കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മിക്സിംഗ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. സോ ഫിഷ് ബിരിയാണിക്കുള്ള ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ചിക്കൻ ബിരിയാണിയുടെ മിക്സാണ് ഇപ്പോൾ റെഡി ആക്കുന്നത്. അപ്പോൾ അതാ ഷടപടേന്ന് ഇക്ക എല്ലാം റെഡിയാക്കുന്നുണ്ട് ഗൈസ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫുഡ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കെമി കേറ്ററിംഗ് സർവീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ മുന്തിരിയും കപ്പലണ്ടിയും ഒക്കെ കൂടി അരച്ചിട്ടുള്ളൊരു മിക്സാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. സോ സ്പെഷ്യൽ കൂട്ടിലാണ് നമ്മുടെ ഇക്കായും ഇത്തായും ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൈസ്. അടിപൊളി ടേസ്റ്റായിരുന്നു. കാരണം നിങ്ങൾക്ക് വീഡിയോയുടെ അവസരത്തിലേക്ക് എത്തുമ്പോൾ ആൾക്കാരുടെ മുഖത്ത് നിന്ന് തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും. സോ ദാ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെയും കൂടെ ആ മിക്സറിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് മറിക്കുകയാണ് ഗൈസ്. ഇത് ഒരുപാട് നേരത്തെ പണിയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ആ കുറച്ച് നേരമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇത് രാത്രി തൊട്ട് ഇവർ ഉറങ്ങാണ്ടിരുന്നാണ് ഗൈസ് ഇത്രയും പേർക്ക് ഒരു ബിരിയാണി വയ്ക്കുന്നത്. സോ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റൈസിലേക്ക് പോവാണ്. അപ്പോൾ റൈസിന് വേണ്ടുന്ന മസാലകളും കാര്യങ്ങളും ഒക്കെ വെള്ളത്തിലേക്ക് ഇട്ടു. റൈസ് കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ പോവാണ്. സോ ഇതാ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റെഡി ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ദമ്മൊക്കെ സെറ്റ് ചെയ്ത് ദമ്മ് പൊട്ടിച്ച് അതിൻ്റെ അതും റൈസ് മാറ്റുകയാണ് ഗൈസ്. അപ്പോഴത്തേക്കും ദേ ചിക്കനെ സെറ്റ് ചെയ്തു, ചിക്കൻ പ്ലേറ്റിലേക്ക് വെച്ചു. ആൻഡ് റൈസിനെയും ഇങ്ങനെ ആ ഒരു ബിരിയാണിയൊക്കെ വിളമ്പുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അതിൽ സ്റ്റൈൽ ചെയ്തിട്ട് ആ സെറ്റ് ചെയ്ത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമുക്ക് വന്നിട്ടുള്ള ഗസ്റ്റിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഫുഡ് അടിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ചാൻസ് ഒരിക്കലും മിസ്സാക്കരുത്. അടിപൊളി ടേസ്റ്റിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ കെമി കേറ്ററിംഗ് സർവീസ് ആയിട്ട് ഉറപ്പായിട്ടും കോൾ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയും കൂടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് തന്നെ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ഫിഷ് ബിരിയാണി ആയിരുന്നു മെയിൻ ഐറ്റം എന്ന് പറയുന്നത്, നെയ്മീൻ്റെ ഫിഷ് ബിരിയാണി. അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാത്ത ആൾക്കാർക്ക് ചിക്കൻ ബിരിയാണിയും അവൈലബിൾ ആയിരുന്നു. അടിപൊളി കിട്ടിലും ടേസ്റ്റിലാണ് ഇക്ക അത് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത്തായും അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ മെയിൻ കാരണം നമ്മുടെ ഒറ്റരാളാണ്, നമ്മുടെ ഹോസ്റ്റലിൻ്റെ ബോസ് ആണ് ഗൈസ്. കാരണം എന്തൊരാവശ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ബോസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.